സമസ്ത കേരള മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ മുഫത്തിഷ് മുജാവിദ് ധിധന ശില്പശാല സംഘടിപ്പിച്ചു. മാവൂർ ചാലിയാർ ജലക്കിൽ നടന്ന പരിപാടി മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുൻകാല പണ്ഡിതന്മാരുടെ മാതൃകാപരമായ ജീവിതം പിന്തുടർന്ന് സേവനരംഗത്ത് കൂടുതൽ കർമ്മനിരതരാവണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. കപട ആത്മീയതയെയും ത്വരീക്കത്തുകളെയും വിധേയ പ്രവർത്തനങ്ങളെയും കരുതിയിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മളവൊക്കെ മനസ്സിലാക്കി അതാ സംഗതികളൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ജനഹൃദയങ്ങളിലേക്ക് വളരെയധികം സ്വാധീനിച്ചുകൊണ്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതായ ആളുകളാണ്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശരിക്ക് മനസ്സിലാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻകഴിഞ്ഞ മഹാന്മാരാകുന്നതായ അതിൻ്റെ പണ്ഡിതന്മാർ, അതിൻ്റെ സാധാതാക്കൾ, മറ്റുള്ളതായ അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവരൊക്കെ ജീവിത രീതികൾ നമ്മൾ പഠിച്ചതിനൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാണ്ട് നമുക്ക്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വളരെയധികം അഭിലാസോടുകൂടി താല്പര്യങ്ങളൊന്നുമില്ലാതെ സുഖ സൗകര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ഇങ്ങോട്ട് ചെയ്തു തരാൻ വേണ്ടി വിദ്യാഭ്യാസ ബോർഡും മറ്റൊക്കെ അത് ശ്രമിക്കുന്നുണ്ട്, അത് ചെയ്തു തരികയും ചെയ്യും. മാവൂർ ചാലിയാർ ജലക്കിൽ ആരംഭിച്ച സമസ്ത കേരള മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ മുഫത്തിഷ് മുജവ്വിദ് ദ്വിദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി കെ മൂസക്കുട്ടി ഹസ്രത്ത് ചടങ്ങിൽ അധ്യക്ഷനായി. വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ കെ മൊയിൻകുട്ടി മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. കെ എച്ച് കോട്ടപ്പുഴ, കെ പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കെ സി അഹമ്മദ് കുട്ടി മൗലവി, എസ് വി മുഹമ്മദ് അലി മാസ്റ്റർ, വൈ പി അബൂബക്കർ മാസ്റ്റർ, വി ഉസ്മാൻ ഫൈസി എന്നിവർ സംസാരിച്ചു. 120 പേർ പങ്കെടുത്ത ശില്പശാലയിൽ വിവിധ സെഷനുകളിലായി ക്ലാസുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.